ഭരതൻ 1947 നവംബർ 14 ജനനം 1998 ജൂലൈ 30 മരണം അതായത് ഈ കഴിഞ്ഞ ജൂലൈ 30 അദ്ദേഹം വിട പറഞ്ഞിട്ട് 20 വർഷം തികയുന്നു ചെറുപ്പത്തിൽ ഒന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ അന്ന് വ്യക്തമായിട്ട് ഓർമ്മയില്ല കണ്ട സിനിമയാണ് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് താഴ്വാരം അന്ന് മുതൽ ഇതാരാണ് ഡയറക്റ്റ് ചെയ്തെന്നുള്ള അന്വേഷണത്തിലാണ് ഭരതൻ എന്ന ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞതും നാലാം ക്ലാസ്സിൽ തന്നെയാണെന്ന് തോന്നുന്നു ആ സമയത്തൊക്കെയാണ് അങ്ങനെയൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അന്ന് മുതൽ മനസ്സിൽ കയറിയാണ് സംവിധാനം ചെയ്യുക സിനിമാ സംവിധാനം ചെയ്യുക എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ സംവിധാനത്തിലേക്കൊന്നും എത്തപ്പെട്ടില്ലെങ്കിലും ആകസ്മികമായി ഞാൻ എത്തപ്പെട്ടത് രാജാരവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സിലായിരുന്നു അവിടെ സീനിയറായി ഭരതൻ പഠിച്ചു പോയിട്ടുണ്ടെന്ന് അറിയാനും കഴിഞ്ഞു പിന്നീട് അദ്ദേഹം ഫൈൻ ആർട്സ് കംപ്ലീറ്റ് ചെയ്ത് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് എങ്കിലും ആദ്യം തുടങ്ങിയത് രവിവർമ്മ കോളേജിൽ വെച്ചായിരുന്നു ഒരു ചിത്രകാരനും ശില്പിയുമായിരുന്നു അദ്ദേഹം ഇപ്പോൾ 38 വയസ്സായിട്ടും ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്ത പോലെ ഒരു സിനിമ ചെയ്യണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച അതുല്യ പ്രതിഭയാണ് ഭരതൻ അതേ കാലയളവിൽ തന്നെ ഉണ്ടായിരുന്ന പത്മരാജൻ കെ ജി ജോർജ് തുടങ്ങിയവരെല്ലാം വേറിട്ട വഴിയിൽ സഞ്ചരിച്ചവരാണ് ഈ ത്രയങ്ങൾ തന്നെയാണ് നമ്മുടെ ആസ്വാദനത്തെ മാറ്റിമറിച്ചിട്ടുള്ളവർ ഞായറാഴ്ചകളിൽ 10 സിനിമ പരിചയപ്പെടുത്തുന്നതുകൊണ്ട് ഇന്നും അത് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെതായി ഞാൻ കണ്ട 10 സിനിമകളുടെ സംഗ്രഹം പറയാം 40 ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറത്തു വന്നിട്ടുണ്ട് അതിൽ 17 ചിത്രങ്ങൾ ഞാൻ കണ്ടതായിട്ട് ഓർമ്മയുണ്ട് അമരം രതിനിർവേദം വൈശാലി താഴ്വാരം വെങ്കലം ചമയം തകര മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം പാഥേയം പാളങ്ങൾ കേളി ദേവരാഗം ചുരം മഞ്ചീരധ്വനി കാതോട് കാതോരം മാളൂട്ടി ഈ 17 ചിത്രങ്ങൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടം താഴ്വാരം തന്നെയാണ് ഏറ്റവും ഇഷ്ടമില്ലാത്ത സിനിമ അദ്ദേഹത്തിൻ്റെ അവസാനമായി ഇറങ്ങിയ മഞ്ചീരധ്വനി എന്ന സിനിമയാണ് ഈ 17 സിനിമകൾ ഇഷ്ടപ്പെട്ട 10 സിനിമകൾ പറയാം കാണാത്തവരുണ്ടെങ്കിൽ കാണുക യൂട്യൂബിലൊക്കെ ഫുൾ ലെങ്ത് കിട്ടാൻ സാധ്യതയുണ്ട് അതേപോലെ അദ്ദേഹത്തിൻ്റെതായി ഞാൻ കണ്ടിട്ടില്ലാത്ത സിനിമകൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമുള്ളൂ എനിക്കും മറ്റുള്ളവർക്കും അത് ഉപകാരപ്പെടട്ടെ അപ്പോൾ ആദ്യമായി രതിനിർവേദം 1978 ഇറങ്ങിയ ചിത്രം ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫി ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ബെസ്റ്റ് ഫിലിമിനുള്ള ഫിലിംഫെയർ അവാർഡൊക്കെ കരസ്ഥമാക്കിയ സിനിമയാണ് കഥയേറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ് പപ്പു എന്ന ആൺകുട്ടിക്ക് രതി ചേച്ചിയോടുണ്ടാകുന്ന ഇഷ്ടവും സർപ്പക്കാവിൽ വെച്ച് അവരുടെ ബന്ധമുണ്ടാകുന്നു രതിയെ സർപ്പം തീണ്ടുന്നതുമൊക്കെയുള്ള സമൂഹത്തിലെ സദാചാരങ്ങളെ പൊളിച്ചടിക്കിയ ഒരു സിനിമയാണ് ജയഭാരതി രതിയായും പപ്പുവായി കൃഷ്ണചന്ദ്രനും വേഷമിട്ടു 2011 ശ്വേതാമേനോനെ വെച്ച് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടെങ്കിലും ഭരതൻ ടച്ച് ഇല്ലാത്തതുകൊണ്ടൊരു ഒരു കച്ചവട സിനിമയെ മാത്രമേ തോന്നിയുള്ളൂ രണ്ടാമതായി 1979 ഇറങ്ങിയ തകര പ്രതാപഗോപ്തൻ തകര എന്ന കഥാപാത്രം ചെയ്യുന്നു മാനസികമായി ഇമ്മച്ചുറായ നല്ല ഹൃദയമുള്ളവനായ തകര ആ നാട്ടിലെ എല്ലാവരുടെയും സ്വപ്നസുന്ദരിയായ സുഭാഷിണിയുമായി അടുപ്പത്തിലാകുന്നതും അവരുടെ ബന്ധത്തിനിടയിൽ തകരയെ ഉപദേശിക്കാൻ കടന്നുകൂടുന്ന വെടല സ്വഭാവമുള്ള നെടുപിടിയോണു ചെയ്ത ചെല്ലപ്പനാശാരി സുഭാഷിണിയുടെ അച്ഛൻ ഈ ബന്ധത്തെ എതിർക്കുകയും സുഭാഷിണിയെ കിട്ടാൻ അച്ഛനെ കൊല്ലേണ്ടി വരികയും എങ്കിൽ രക്ഷയില്ലാതെ അവസാനം റെയിൽപാളത്തിലേക്ക് ഓടിക്കയറുന്ന തകരയും എല്ലാമാണ് ഇതിലെ കഥ ഈ പ്ലോട്ടിനെ ഒന്ന് പൊടികെട്ടി എടുത്ത് അവതരിപ്പിച്ച പോലെയാണ് നമ്മുടെ ലാൽജോസ് സംവിധാനം ചെയ്ത ചാന്ത് പൊട്ട് കണ്ടപ്പോൾ തോന്നിയത് മൂന്നാമതായി 1981 ഇറങ്ങിയ പങ്ങളങ്ങൾ ഭരത് ഗോപി സെറീന വഹാബ് നെടുമുടി വേണു എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ഉഷ എന്ന പെൺകുട്ടി അവളുടെ കാമുകൻ രവിയുടെ മരണത്തിൽ നിന്നുള്ള ഓർമ്മയിൽ നിന്നും മോചനം തേടി സഹോദരിയുടെ വീട്ടിലെത്തുകയും സഹോദരിയുടെ ഭർത്താവായ വാസുമേനോൻ്റെ സുഹൃത്ത് രാമൻകുട്ടിയെ പരിചയപ്പെടുകയും അവർ തമ്മിലൊരു ബന്ധം വളരുകയും എങ്കിൽ രാമൻകുട്ടിയുടെ അമ്മയ്ക്ക് അതിൽ താല്പര്യമില്ലാതാകുകയും എങ്കിൽ അതേസമയം ശ്രീലമ്പടനായ വാസുമേനോന് ഉഷയിലൊരു കണ്ണുണ്ടെന്ന് മനസ്സിലാക്കി അവൾ രാമൻകുട്ടിയുടെ കൂടെ ഇറങ്ങി വരുന്നതും ആണ് കഥ രാമൻകുട്ടിയായി നെടുമുടിയോടും വാസുവായി ഭരത് ഗോപിയും വേഷമിട്ടതിൽ പ്രകടനം കൊണ്ട് മികച്ചു നിൽക്കുന്നത് വാസുവാണ് നാലാമതായി 1988 ഇറങ്ങിയ വൈശാലി വരൾച്ച നേരിടുന്ന അംഗരാജ്യത്ത് മഴ പെയ്യ്ക്കാനായി സ്ത്രീകളുമായി ഇടപെടാത്ത ഋഷ്യശൃംഖനെ ദേവദാസിയുടെ മകളായ വൈശാലിയെ കൊണ്ട് ആകർഷിച്ചു കൊണ്ടുവരുന്നതും തുടർന്ന് പെയ്ത മഴയിലുണ്ടായ പ്രളയത്തിൽ വൈശാലിയും അമ്മയും എല്ലാം കുത്തിയൊലിച്ചു പോകുന്നതും സിനിമ കാണിക്കുന്നു ദേവദാസികളുടെ ജീവിതത്തെ എടുത്തു കാണിക്കുന്ന സിനിമ അന്നേ വരെ കണ്ട മലയാള സിനിമയുടെ മാറ്റത്തിന് വഴിവെച്ച സിനിമയാണ് ബാബു ആൻ്റണി ചെയ്ത ലോമബാദൻ എന്ന കഥാപാത്രമാണ് എന്നെ ഏറെ ആകർഷിച്ചത് ഈ ചിത്രത്തിനായി ഭരതൻ ചെയ്ത രേഖാചിത്രങ്ങളും ഗംഭീരമാണ് അഞ്ചാമതായി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഭരതൻ ചിത്രം താഴ്വാരം ബാലൻ രാജു എന്നിവരുടെ സൗഹൃദം എങ്കിൽ പണത്തിനു വേണ്ടി രാജു ബാലൻ്റെ ഭാര്യയെ കൊല്ലുന്നതും നാടുവിടുന്നതും അയാളെ തേടിയുള്ള ബാലൻ്റെ യാത്രയും പ്രതികാരവും പ്രതിപാദിക്കുന്ന സിനിമ കഥ പറയുമ്പോൾ ചെറുതായി തോന്നുമെങ്കിലും സിനിമ ഒരു അനുഭവം തന്നെയാണ് ലാലിൻ്റെ വാനപ്രസ്ഥം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് താഴ്വാരത്തിലെ ബാലനാണ്
അതുപോലെ ശങ്കരാടി അവതരിപ്പിച്ച നാണു എന്ന കഥാപാത്രവും മികച്ചു നിൽക്കുന്നു. ചിറ്റാരം കാറ്റേ മാർമരം ആ പാട്ട് ഇന്നും കാതുകളിലുണ്ട്. ആറാമതായി 1991 ഇറങ്ങിയ അമരം. മമ്മൂട്ടി അവതരിപ്പിച്ച അച്ചൂട്ടി എന്ന കഥാപാത്രം. വിദ്യാഭ്യാസം ലഭിക്കാത്ത അച്ചൂട്ടി മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാനുള്ള ശ്രമത്തിനിടയിൽ കുട്ടിക്കാലം തൊട്ടേ സുഹൃത്തായ രാഘവനുമായി മകൾ പ്രണയത്തിലാവുകയും എങ്കിൽ അച്ചൂട്ടി എതിർപ്പ് പ്രകടിപ്പിക്കുകയും താൻ രാധയെ വിവാഹം കഴിക്കാൻ പ്രാപ്തനാണെന്ന് തെളിയിക്കാൻ ശ്രാവനെ പിടിക്കാൻ പോകുന്ന രാഘവൻ അപ്രത്യക്ഷനാവുകയും രാഘവനെ അച്ചൂട്ടി കൊന്നതാണെന്ന് നാട്ടുകാരും മകളും വിശ്വസിക്കുകയും എങ്കിൽ അച്ചൂട്ടി തന്നെ രാഘവനെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കുകയും ചെയ്യുന്നു. എങ്കിലും തന്നെ അവിശ്വസിച്ച ആളുകളുടെ മുന്നിൽ ജീവിക്കാൻ കഴിയാതെ ബോട്ടുമെടുത്ത് അയാൾ കടലിലേക്ക് യാത്ര തിരിക്കുന്നു. അഭിനയത്തിന് KPSC ലളിതയ്ക്ക് ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയാണ് അമരം. ഏഴാമതായി അതേ വർഷം തന്നെ ഇറങ്ങിയ കേളി. ജയറാം അവതരിപ്പിച്ച വികലാംഗനായ നാരായണൻകുട്ടി ലാസർ മുതലാളി അനുവദിച്ചു കൊടുത്ത സ്റ്റേഷനറി ഷോപ്പ് നടത്തുന്നതും അടുത്ത സ്കൂൾ ടീച്ചറായ ശ്രീദേവിയെ പ്രണയിക്കുന്നതും എങ്കിൽ ആ സ്കൂളിലെ ഹേമ എന്ന ടീച്ചർ കൊല്ലപ്പെടുകയും നിരപരാധിയായ നാരായണൻകുട്ടിക്ക് എതിരെ ലാസർ മുതലാളി തെളിവുകളുണ്ടാക്കിയും അവസാനങ്ങളിൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു വരുന്ന നാരായണൻകുട്ടിയുടെയും കഥ പറയുന്നു. താരം വാൽക്കണ്ണാടി നോക്കി എന്ന ഗാനം ഏറെ ശ്രദ്ധേയമാണ്. എട്ടാമതായി ഭരതൻ്റെതായി കണ്ട 1993 ഇറങ്ങിയ വെങ്കലം എന്ന സിനിമയാണ്. ഗോപാലൻ ഉണ്ണി എന്നീ സഹോദരങ്ങളും ഗോപാലൻ തങ്കമണിയെ വിവാഹം ചെയ്യുകയും എങ്കിൽ അനുജൻ ഉണ്ണിയുമായി അവൾക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായും ആണ് സിനിമയുടെ കഥ. സഹോദരങ്ങൾക്കായി ഒരു ഭാര്യ എന്നുള്ള രീതി ഈ സമുദായങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നതുകൊണ്ട് KPSC ലളിതയുടെ കുഞ്ഞിപ്പെണ്ണ് എന്ന അമ്മ കഥാപാത്രം അതിനെ സാധൂകരിക്കുകയും ചെയ്യുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയാണ് വെങ്കലം. ഇതേ വർഷം തന്നെ ഇറങ്ങിയ പാതയമാണ് ഒൻപതാമതായി ഞാൻ കണ്ട ഭരതൻ ചിത്രം. അമരത്തിലേതുപോലെ തന്നെ അച്ഛൻ മകൾ ബന്ധമാണ് പശ്ചാത്തലമെങ്കിലും ഇവിടെ കഥാഗതിക്ക് വളരെയേറെ മാറ്റമുണ്ട്. അതാണ് ഭരതൻ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും. പ്ലോട്ട് ഒന്നാണെങ്കിൽ പോലും അതെടുക്കുന്ന രീതിയും കഥ പറയുന്ന രീതിയും വളരെ വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് ഭരതൻ്റെ പ്രത്യേകത. ഭരതനെക്കുറിച്ച് പറയുമ്പോൾ ലോഹിതാസിനെ കൂടി എടുത്തു പറയണം. ഭരതൻ്റെ ഒട്ടുമിക്ക സിനിമകളിലും തിരക്കഥ എഴുതിയത് ലോഹിയാണ്. ലോഹിക്കും ഇങ്ങനൊരു പ്രത്യേകതയുണ്ട്. പല പല ഭാവങ്ങളുള്ള സിനിമകളാണ് ലോഹിയും എഴുതുക. ചന്ദ്രദാസ് എന്ന കവി ഇടയ്ക്കെവിടെയോ വെച്ച് തനിക്ക് വിട്ടുപോയ മകളെ അവളുടെ ടീനേജിൽ കണ്ടെത്തുകയും മകൾ ഹരിതയാളിലേക്ക് അടുക്കുന്ന അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെയാണെങ്കിലും പിന്നീട് കവി തൻ്റെ അച്ഛനാണെന്നറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ ശ്രമിച്ചെങ്കിലും വളർത്തച്ഛൻ്റെ അടുത്തേക്ക് തന്നെ അവൾ തിരികെ എത്തുന്നതുമാണ് സിനിമയുടെ പ്ലോട്ട്. ഇന്നും എപ്പോഴും കേൾക്കാൻ ആഗ്രഹമുള്ള ഒരുപാട് പാട്ടുകളും പാതയത്തിലുണ്ട്. ചിപ്പിയുടെ മികച്ച കഥാപാത്രമായിരുന്നു പാതയത്തിലെ ഹരിത. അവസാനമായി 1993 തന്നെ ഇറങ്ങിയ ചമയം. മനോജ് കെ ജയൻ ആൻഡോയും മുരളി എസ്തപ്പാൻ ആശാനായും വേഷമിടുന്നുണ്ട്. സിതാര ലിസ എന്ന കഥാപാത്രം ചെയ്യുന്നു. സിനിമ ആൻഡോ എസ്തപ്പാൻ എന്ന മീൻപിടുത്തക്കാരുടെ കഥ പറയുന്നു. ഒരേ സമയം അവർ നാടക നടന്മാരുമാണ്. ഈ സിനിമയിലെ അന്തിക്കടപ്പുറത്ത് എന്ന ഗാനം ഇന്നും എല്ലാ ആഘോഷങ്ങളിലും പാടുന്ന ഒരു പാട്ടാണ്. ആദരണ ശത്രുക്കളായ എസ്തപ്പാനും ആൻഡോയും അവരുടെ നടനവേദിയിൽ ഒന്നിക്കുന്ന കഥ പറയുന്ന, അതായത് സാധാരണ ജീവിതത്തിൽ നിന്നും അവർ കണ്ടെത്തുന്ന ആത്മപ്രകാശനമാണ് രണ്ടുപേർക്കുമുള്ള അഭിനയത്തിനോടുള്ള താളം. അതവരെ ഒന്നിപ്പിക്കുന്നു. ഇപ്പോൾ ഭരതൻ്റെതായി ഇറങ്ങിയ നിദ്ര കണ്ടില്ലെങ്കിലും സിദ്ധാർത്ഥ ഭരതൻ അത് റീമേക്ക് ചെയ്തപ്പോൾ കണ്ടിരുന്നു. നല്ല സിനിമയാണ്. പിന്നെ ശിവാജി ഗണേശൻ കമലഹാസനൊക്കെ അഭിനയിച്ച തേവർ മകൻ കാണാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. PN മേനോനായിരുന്നു ഭരതനേറെ ആരാധിച്ച അദ്ദേഹം ഗുരുസ്ഥാനത്ത് കണ്ട സംവിധായകൻ. PN മേനോൻ അരവിന്ദൻ, ജോൺ അബ്രഹാം, പത്മരാജൻ, KG ജോർജ്, ലോഹിതദാസ്, ഭരതൻ ഒക്കെ എനിക്കേറെ പ്രിയപ്പെട്ടവർ. നിങ്ങൾക്കും അങ്ങനെയായിരിക്കും. ഇതാ അകാലത്തിൽ പൊലിഞ്ഞുപോയ സച്ചി, അങ്ങനെ എത്ര എത്ര പ്രതിഭകളെയാണ് നമുക്ക് നഷ്ടമായത്. ഇവരൊക്കെ എഴുതി വെച്ച കഥകൾ, സിനിമകളൊക്കെ ഇവിടെയുണ്ട്. എല്ലാം കാണണം, വായിക്കണം. അവർ ബാക്കി വെച്ചെടുത്തു നിന്ന് തുടങ്ങണം. അതാണ് നമുക്ക് അവരോട് ചെയ്യാനുള്ള ആദരം, കടമ. പ്രിയപ്പെട്ടവർക്ക് മരണമില്ല. നിങ്ങളുടെ സൃഷ്ടികളിലൂടെ ഇന്നും നിങ്ങൾ ഞങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്നു. വിടാം.